ഇനി അങ്ങോട്ട് ബി എൽ ഡി സി ഫാനുകളുടെ കാലഘട്ടമാണ്. അപ്പം നമുക്ക് ബി എൽ ഡി സി ഫാനുകൾ എന്താണെന്നും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ചും പിന്നെ ഇൻസ്റ്റലേഷനും അതിൻ്റെ റിവ്യൂവും നമുക്ക് നോക്കാം. ബി എൽ ഡി സി ഫാനിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടോർ ബ്രഷ്ലെസ് ഡി സി മോട്ടറാണ്. നമ്മുടെ വീടുകളിൽ ലഭ്യമായ ആൾട്ടർനേറ്റിംഗ് കറൻറ്റിനെ ഒരു കൺവേർട്ടർ ഉപയോഗിച്ച് ഡയറക്റ്റ് കറണ്ടാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ മോട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നത്. ബി എൽ ഡി സി ഫാനിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിനെ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫാനാണ് ബി എൽ ഡി സി ഫാൻ. നമ്മുടെ സാധാരണ ഫാനുകളെല്ലാം 65 മുതൽ 75 വാട്ട്സ് വരെ കറണ്ട് ഉപയോഗിക്കുമ്പോൾ ഈ ബി എൽ ഡി സി ഫാൻ മാക്സിമം സ്പീഡിൽ റൺ ചെയ്യിച്ചാൽ പോലും 28 വാട്ട്സ് കറണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് നമ്മുടെ ഒരു നോർമൽ ഫാൻ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കറണ്ട് ഉപയോഗിച്ച് നമുക്ക് 3 BLDC ഫാൻ പ്രവർത്തിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഫാനിനെ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ ടൈമർ മോഡും സ്ലീപ്പ് മോഡും അവൈലബിൾ ആണ്. ബി എൽ ഡി സി ഫാനിന്റെ ശബ്ദം സാധാരണ ഫാനിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഈ ഫാനിന്റെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 140 വോൾട്ട് മുതൽ 285 വോൾട്ട് വരെയാണ്. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടായാൽ പോലും ഈ ഫാനിന്റെ സ്പീഡിന് യാതൊരു വേരിയേഷനും ഉണ്ടാവില്ല. ഇനി ഇതിന്റെ ദോഷവശങ്ങളിലോട്ട് വരികയാണെങ്കിൽ ഈ ഫാനിൽ ഇലക്ട്രോണിക് ബോർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ലൈറ്റ്നിങ് സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിന്റെ വില സാധാരണ ഫാനുകളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. എന്റെ കയ്യിലുള്ളത് ആറ്റംബർഗിന്റെ റെനേസ എന്ന മോഡലാണ്. ഇതിൽ ഒരുപാട് മോഡലുകൾ അവൈലബിൾ ആണ്. റെനേസ പ്ലസ്, ആൽഫ, അതുപോലെ സ്മാർട്ട്, സ്മാർട്ട് പ്ലസ്, അങ്ങനെയൊക്കെ കുറെ മോഡലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ വരുന്ന ഫാനാണ് റെനേസ. ഇതിന്റെ പ്രൈസ് ഏകദേശം 3200 രൂപ റേഞ്ചിലാണ് വരുന്നത്. ഏകദേശം 2500 രൂപ ആ റേഞ്ചിലും വേറെ രണ്ട് മോഡലുകളും ആറ്റംബർഗിനുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഭംഗിയും അതുപോലെ തന്നെ LED ഇൻഡിക്കേഷൻസും അങ്ങനെയൊക്കെ വരുന്ന ഒരു നല്ലൊരു മോഡലായത് കൊണ്ടാണ് ഞാൻ ഈ മോഡൽ ചൂസ് ചെയ്തത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കടക്കാം. ഈ ചെറിയ ബോക്സിൽ രണ്ട് കനോപ്പീസാണ് വരുന്നത്. അതായത് നമ്മുടെ നെറ്റ് ബോൾട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ക്യാപ്പുകൾ. ഇത് നമ്മുടെ ഫാൻ തൂക്കിയിട്ടുള്ള ഡൗൺ റോഡാണ്. ഇത് ഇതിൻ്റെ നെറ്റ് ബോൾട്ടിൽ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റാണ്. ഇതാണ് നമ്മുടെ ഫാൻ കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട്. നമുക്ക് ഫാൻ കൺട്രോൾ ചെയ്യാൻ റെഗുലേറ്ററിൻ്റെ ആവശ്യമില്ല, റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം രണ്ട് AAA ബാറ്ററി കൂടി വരുന്നുണ്ട് നമ്മുടെ റിമോട്ടിലിടുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് മാനുവലാണിത്. ഇനി ഈ കവറിനുള്ളിൽ രണ്ട് വാറണ്ടി കാർഡ് കൂടി വരുന്നുണ്ട്. അതിൽ ഒരു 2-year warranty + 1-year warranty, അങ്ങനെ ടോട്ടൽ 3-year warranty വരുന്നത്. ഈ 3 വർഷവും നമുക്ക് ലഭിക്കുന്നത് ഓൺ സൈറ്റ് വാറണ്ടി ആയിരിക്കും. ഇനി നമ്മുടെ BLDC മോട്ടോറാണ് വരുന്നത്. സാധാരണ ഫാനുകളെ അപേക്ഷിച്ച് വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ് ആറ്റംബർഗ് ഈ ബി എൽ ഡി സി മോട്ടറിന് കൊടുത്തിരിക്കുന്നത്. മോട്ടോറിനുള്ളിലെ കോയില് പുറത്തോട്ട് കാണുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ. ഇതിനുള്ളിൽ 6 LED ലൈറ്റ് കൂടി വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് നമുക്ക് നൈറ്റ് ലാമ്പിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഫാനിന്റെ ലീഫാണ്. നല്ല ഫിനിഷിംഗ് ഉള്ള പെയിന്റിംഗ് തന്നെയാണ് ആറ്റംബർഗ് ലീഫിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫാനിന്റെ ഇൻസ്റ്റലേഷനിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് 3 ലീഫും ഫിറ്റ് ചെയ്യണം. അതിന് ലീഫ് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തെ സ്ക്രൂ അഴിച്ചെടുത്തതിന് ശേഷം ലീഫ് അതിലോട്ട് വെച്ച് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം. സാധാരണ ഫാനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഫാനും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എക്സ്ട്രാ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ 3 ലീഫും ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 കനോപ്പയിലുമുള്ള സ്ക്രൂകൾ ലൂസ് ചെയ്തതിന് ശേഷം ഡൗൺ റോഡിലോട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ BLDC മോട്ടറിലോട്ട് സപ്ലൈ കൊടുക്കുന്നതിനാവശ്യമായ 2 വയർ നമുക്ക് ഈ പൈപ്പിനുള്ളിലൂടെ കടത്തിവിടണം. ഇനി ഡൗൺ റോഡ് നമുക്ക് മോട്ടറിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫാനിന്റെ ബോക്സിൽ നിന്ന് ലഭിച്ച നെറ്റ് ബോൾട്ട് ഉപയോഗിച്ച് ഡൗൺ റോഡിന്റെ താഴെ വശം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. Thank you.
ഇനി നമ്മുടെ രണ്ട് വയറുകൾ മോട്ടറിന്റെ കണക്ടറിലോട്ട് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സീലിംഗിന്റെ ഹുക്കിൽ ഫാൻ കണക്ട് ചെയ്യുന്ന ഭാഗം നമുക്ക് ഡൗൺ റോഡിന്റെ മുകൾ ഭാഗത്ത് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫാനിൻ്റെ ഫിറ്റിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് സീലിംഗിൽ ഹുക്ക് ചെയ്യണം. പഴയ ഫാൻ അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് പുതിയ ഫാൻ അതിലോട്ട് ഹുക്ക് ചെയ്യാം. നെറ്റ് ബോൾട്ട് എല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാനിൻ്റെ സപ്ലൈ വയർ കൂടി കണക്ട് ചെയ്താൽ നമ്മുടെ ഫാനിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് റെഗുലേറ്ററിലോട്ട് വരിക്കുന്ന വയർ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്വിച്ചിലോട്ട് ഡയറക്റ്റ് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കണക്ഷൻസ് എല്ലാം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഇപ്പം നമ്മൾ റെഗുലേറ്റർ ഒഴിവാക്കി. ഒരു കാരണവശാലും നമ്മൾ റെഗുലേറ്റർ വെച്ചുകൊണ്ടിരിക്കരുത്, കാരണം നമ്മുടെ ഫാനിന്റെ വാറണ്ടിക്ക് അത് എഫക്ട് ചെയ്യും. ഇനി നമുക്കിതിന്റെ റിമോട്ടിലെ ബട്ടൺസും അതുപോലെ തന്നെ ഇതിന്റെ ഉപയോഗങ്ങളും പരിചയപ്പെടാം. ആദ്യം തന്നെ ഒരു പവർ ബട്ടണാണ് വരുന്നത്. ഇത് നമുക്ക് ഓഫാക്കാനും ഓണാക്കാനും ഉപയോഗിക്കുന്നതാണ്. ഇനി വരുന്ന ഈ ബ്ലൂ ബട്ടൺ LED ബട്ടൺ വരുന്നത് നമ്മുടെ ഫാനിന്റെ സെൻട്രലായിട്ട് ഒരു ലൈറ്റ് വരുന്നുണ്ട്, ഒരു 6 LED ലൈറ്റ് വരുന്നുണ്ട്. ആ LED ലൈറ്റ് ഓഫാക്കാനും ഓണാക്കാനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂമിലെ 0 ബൾബിന് പകരം ഇത് ഉപയോഗിക്കാം. ഈ LEDs ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലൂ ബട്ടണിലെ അമർത്തി കഴിഞ്ഞാൽ ഇത് ഓഫായി കിട്ടും. ഇനി വരുന്നത് സ്പീഡ് കൺട്രോൾസ് ആണ്, സ്പീഡ് പ്ലസും മൈനസും. ഇപ്പം നമ്മുടെ ഫാൻ ഒന്നാമത്തെ സ്പീഡിലാണ് കറങ്ങുന്നത്. അപ്പം നമ്മൾ സ്പീഡ് പ്ലസ്സിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 LED ബ്ലിങ്ക് ചെയ്തിട്ട് രണ്ടാമത്തെ സ്പീഡിലോട്ട് മാറും. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുള്ളൂ. നെക്സ്റ്റ് വീണ്ടും ഒന്നും കൂടി അടിച്ച് കഴിഞ്ഞാൽ 3 LED ബ്ലിങ്ക് ചെയ്തിട്ട് മൂന്നാമത്തെ സ്പീഡിലേക്ക് മാറും. വീണ്ടും ഞെക്കി കഴിഞ്ഞാൽ 4 LED ബ്ലിങ്ക് ചെയ്തിട്ട് നാലാമത്തെ സ്പീഡിലേക്ക് മാറും. വീണ്ടും ഞെക്കി 5, പിന്നെ 6. ഇപ്പം നമ്മുടെ ഫാനിൻ്റെ ടോപ്പ് സ്പീഡായി കഴിഞ്ഞു. ഇനി ഒരു മോഡ് കൂടിയുണ്ട്, അത് ബൂസ്റ്റ് മോഡാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ബൂസ്റ്റ് എന്നുള്ള ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ഈ ഫാനിന്റെ മാക്സിമം പെർഫോമൻസിൽ അത് വർക്ക് ചെയ്യും. ഇപ്പം ബൂസ്റ്റ് മോഡിലായി കഴിഞ്ഞു. ഇനി വരുന്നത് ടൈമറും സ്ലീപ്പും ആണ്. ഇനി നമുക്ക് ടൈമർ മോഡിനെ കുറിച്ച് പരിചയപ്പെടാം. ടൈമർ മോഡിലേക്ക് നമ്മൾ ടൈമർ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം 1 മണിക്കൂർ കഴിഞ്ഞാൽ ഓഫായി പോകുന്ന ഒരു മോഡാണ്. അതിന് 1 LED ആയിരിക്കും ബ്ലിങ്ക് ചെയ്യുക. ഇനി ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 LED ബ്ലിങ്ക് ചെയ്യും. അപ്പം നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഫാൻ ഓഫായി പോകും. പിന്നെ 3 LED ബ്ലിങ്ക് ചെയ്യും. അപ്പം 3 മണിക്കൂർ കഴിഞ്ഞാൽ ഫാൻ ഓഫായി പോകും. പിന്നെ വരുന്നത് 4, 5 ഇല്ലാതെ 6. ഇനി ഞെക്കി കഴിഞ്ഞാൽ 6 LED ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫാൻ ഓഫ് ആവുക. പിന്നെ വരുന്നത് സ്ലീപ്പ് മോഡാണ്. ഈ സ്ലീപ്പ് മോഡ് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഉറക്കത്തിലൊക്കെ അനുസരിച്ച് ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ആവുന്ന ഒരു സംവിധാനമാണിത്. അപ്പം നമ്മൾ സ്ലീപ്പ് മോഡിലിട്ട് കഴിഞ്ഞാൽ ആദ്യം സ്ലീപ്പ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 4 LED ബ്ലിങ്ക് ചെയ്തിട്ട് ഓഫായി പോകും. അപ്പോൾ ഇതിന് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ 1 സ്പീഡ് കുറയും. ഇപ്പം നമ്മൾ സ്പീഡ് 4 ഇട്ടിരിക്കുന്നെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ 3 കുറയും. അതിനുശേഷം വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞാൽ 2 ആവും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ഇത് 2 പ്രാവശ്യമാണ് കുറയുക. പിന്നെ ഇതിൻ്റെ റെഡും ബ്ലൂ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ബട്ടൺസും നൈറ്റ് വിസിബിലിറ്റി ഉള്ളതാണ്. അപ്പം നമുക്ക് രാത്രിയിലെ ലൈറ്റ് ഇല്ലെങ്കിലും ഈ റിമോട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പം ഞാൻ ഫാൻ റിമോട്ടിൽ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റിമോട്ട് മിസ്സാവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് റിമോട്ട് കയ്യിലില്ലെങ്കിലും ഓണാക്കാവുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം.
നമ്മൾ പവർ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫാൻ വർക്ക് ചെയ്യില്ല. കാരണം റിമോട്ടിൽ ഓഫ് ആയിരിക്കുന്ന കാരണം റിമോട്ടിൽ ഓൺ ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിന് നമ്മൾക്ക് പവർ സ്വിച്ചിൽ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇപ്പൊ ഞാൻ ഓൺ ചെയ്ത് കാണിക്കാം. ഇപ്പൊ ഫാൻ വർക്ക് ചെയ്യണില്ല, കാരണം നമ്മൾ റിമോട്ടിൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫാൻ. അപ്പൊ അതിനി നമ്മൾ പവർ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കാം. നമ്മുടെ പവർ സ്വിച്ച് കണ്ടിന്യൂസ് ആയി രണ്ട് പ്രാവശ്യം ഓഫ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാൻ ഒന്നാമത്തെ മോഡിൽ ഓണായി വർക്ക് ചെയ്യുന്നതാണ്. ഇനി മൂന്ന് പ്രാവശ്യം ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ രണ്ടാമത്തെ സ്പീഡിലും, നാല് പ്രാവശ്യം ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ മൂന്നാമത്തെ സ്പീഡിലും വർക്ക് ചെയ്യും. അതുപോലെ നമുക്ക് ആറ് സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ രണ്ട് പ്രാവശ്യം സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ നമുക്ക് വീണ്ടും ഒന്നാമത്തെ സ്പീഡിലോട്ട് തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ BLDC ഫാനിൻ്റെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.